മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. നിങ്ങൾ കർണാടകത്തിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എന്ന് കേട്ടിട്ടുണ്ടോ? നല്ല രസമുള്ള പാർട്ടിയാണ്. ഏതാണ്ട് നമ്മുടെ മന്ത്രി സുധാകരന്റെ ടൈപ്പാണ്. വളരെ രസമായിട്ടുള്ള പാർട്ടിയാണ്. അതിൽ അസംബ്ലി സമ്മേളനത്തില് ഈ അന്ധവിശ്വാസങ്ങൾക്കും ദുരാചാരങ്ങൾക്കും എതിരെ, മന്ത്രവാദത്തിനൊക്കെ എതിരെ ഒരു ബില്ല് തയ്യാറാക്കി അവതരിപ്പിക്കാൻ പോകുന്ന വ്യക്തിയാണ് സിദ്ധരാമയ്യ. അദ്ദേഹത്തിന് ഇന്നലയ്ക്ക് മിനിഞ്ഞാന്ന് 3 ദിവസം മുമ്പ് ഒരു വലിയ ശാസ്ത്രീയമായ കണ്ടുപിടുത്തം നടത്താനുള്ള ഒരു ഭാഗ്യം കിട്ടി. എന്താറിയോ, ശാസ്ത്രീയം കൊട്ടേഷനിലാണ്. അദ്ദേഹം ഓഫീസിലേക്ക് വരുമ്പോൾ 3 വർഷം പഴക്കമേ ഉള്ളൂ എന്നുള്ള നല്ല സൂപ്പർ കാർ, ലക്ഷക്കണക്കിന് രൂപയുടെ കാറ് പുറത്തിട്ടിരുന്നു. ആ കാറിൽ ഒരു കാക്ക വന്നിരുന്നു. കഥയല്ലാട്ടോ, മിനിഞ്ഞാന്ന് സംഭവിച്ചതാണ്. കാക്ക വന്നിരുന്നു. ആ കാക്കയെ ഓടിക്കാൻ കുറെ പേര് ശ്രമിച്ചു. അത് ആ കാറിൽ നിന്ന് പോണില്ല. ഒരു 10-20 മിനിറ്റ് സമയം ആ കാറിൻ്റെ മുകളിൽ, കാറിൻ്റെ കണ്ണാടിയിൽ ആ കാക്ക ഇരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരെ ഈ കാക്കയെ മാറ്റാൻ പറ്റാത്തത് കൊണ്ട് അതിനെ ഓടിച്ചിട്ട് പിന്നെയും വരും, അല്ലെങ്കിൽ അത് പോവില്ല, വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആ കാറിട്ടു. അവിടെയും ആ കാക്ക ശല്യം പോലെ നിരന്തരം അതിൽ തന്നെ ഇരുന്നു. അത് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ജ്യോതിഷനോട് ചെന്ന് ചോദിച്ചു. ജ്യോതിഷൻ പറഞ്ഞു, സംഭവിക്കാൻ പാടില്ലാത്തത്, എന്തോ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ് കാക്ക ഇങ്ങനെ വന്നിരുന്നത്. കഥ കൂടുതൽ നീട്ടുന്നില്ല, കഥയല്ലാതെ ചരിത്രം നീട്ടുന്നില്ല. സിദ്ധരാമയ്യ എന്ന യുക്തിവാദി, സിദ്ധരാമയ്യ എന്ന യുക്തിവാദത്തിൻ്റെ പ്രചാരകനായി പുതിയ നിയമം നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോണ ആള് കാറ് മാറ്റി വേറൊരു കാറ് മേടിക്കാൻ തീരുമാനിച്ചു. ഇത്രയും പറഞ്ഞാൽ മതിയാവും, നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കൂടുതൽ ഇനി എക്സ്പ്ലെയിൻ ചെയ്യണില്ല. നമ്മുടെ കേരളത്തിലും അത് തന്നെ സംഭവിച്ചില്ലേ? കേരളത്തിൽ ഇതൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കല്ലേ. 13 എന്ന നമ്പറുള്ള കാറെടുക്കാൻ ആരുമില്ല. അവസാനം ശരിക്കും നന്മ മാത്രം സമൂഹത്തിന് ചെയ്യുന്ന ഡോക്ടർ തോമസ് ഐസക്ക് ധനകാര്യമന്ത്രി പറഞ്ഞു, എനിക്ക് 13-ാം നമ്പർ തരാം, ഞാനതെടുക്കാമെന്ന്. ശരിക്കും അദ്ദേഹമാണ് 13-ാം നമ്പർ എടുക്കാൻ പാടില്ലാത്തത്. എന്താ കാരണം അറിയോ? ക്രിസ്തുവും അതുപോലെ 10 ശിഷ്യന്മാരും ക്രിസ്തുവിനെ വധിക്കാനുള്ള 2 കൊലയാളികൾ കുന്തവും കൊണ്ട്. ഇപ്പൊ ക്രിസ്തു, 10 ശിഷ്യന്മാര് പ്ലസ് 2 കൊല കുരിശിൽ തറക്കാനുള്ളവർ, അങ്ങനെ 13 നമ്പർ. ഈ 13 പേര് കൽവരിയിലേക്ക് ചെന്ന് തിരിച്ചു വന്നത് 12 പേരാണ്. 12 പേര് എന്ന് പറഞ്ഞാല് അതിനകത്ത് ഏറ്റവും വിശുദ്ധനായിട്ടുള്ള യേശു ക്രിസ്തുവിനെ ആണിയടിച്ചു. അപ്പൊ നന്മ നിറഞ്ഞവന് നാശം സംഭവിക്കും, അതുകൊണ്ട് 13 ഉപയോഗിക്കരുത്. ഈ തോമസ് ഐസക്ക് ക്രിസ്ത്യാനിയാണ്, ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടതാണ് 13. പക്ഷേ ഹിന്ദുക്കൾക്കും 13 ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഈ ഒരു 4 മാസമായിട്ട് യജുർവേദം മുഴുവനും മലയാളത്തിലേക്ക് മാറ്റി, 40 അധ്യായം സ്വരത്തോടുകൂടി മാറ്റുമ്പോൾ 15 നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ നമ്പറും ഓരോ ദേവതമാരാണ്. ഇപ്പൊ 10-ാമത്തേത് ഇന്ദ്രൻ, 11-ാമത്തേത് സൂര്യൻ, 12-ാമത്തേത് രുദ്രൻ, 13-ാമത്തേത് യമധർമ്മരാജാവാണ്. അപ്പോൾ 13-ാമത്തേത് യമധർമ്മരാജാവാണ് ദേവത ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഹിന്ദുക്കൾ അത് 13-നെ കുറിച്ചിട്ട് ചിന്തിക്കാറേ ഇല്ല. ആരൊക്കെയോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് 13 എടുക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്ന് അവർക്കറിഞ്ഞൂടാം. ക്രിസ്ത്യാനികൾക്കൊരു കാരണം അവർക്ക് അറിയാം. 13 പേര് പോയിട്ട് വിശുദ്ധനായിട്ടുള്ള വ്യക്തി നശിക്കപ്പെട്ടു, അതുപോലെ നമ്മൾ നശിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് 13 എടുക്കാത്തത് എന്നുള്ളതാണ് പള്ളി മതം. ഹിന്ദുക്കൾക്ക് ഈ 13-ാം നമ്പർ യമധർമ്മരാജാവിൻ്റെയാണെന്ന് അറിഞ്ഞുകൂടാ. അവർ ചിന്തിച്ചിട്ടുമില്ല. അത് വേദത്തിൽ മാത്രമേ ഉള്ളൂ, പുരാണത്തിലും ഇതിഹാസത്തിലും ഇല്ല. ഞാൻ തന്നെ അത് മനസ്സിലാക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത്. ഈ വേദം മലയാളത്തിലേക്ക് ആക്കുന്ന ജോലി മിനിഞ്ഞാന്ന് കഴിഞ്ഞു. അതിനിടയ്ക്കാണ് അത് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ ശരിക്ക് ആ 13-ാം നമ്പർ എടുക്കാൻ ആരുമില്ല ഇവിടെ. ഇവിടെ LDF ആ മന്ത്രിസഭ.
കമ്മ്യൂണിസ്റ്റുകാരും സി പി ഐയും സി പി എമ്മുമാണ് ഏറ്റവും കൂടുതൽ മന്ത്രിമാർ. അവർക്കും 13-ാം നമ്പർ എടുക്കാൻ സാധിച്ചില്ല. ഇതിനു മുമ്പ് വന്ന അച്യുതാനന്ദന്റെ എൽ ഡി എഫ് മന്ത്രിസഭയില് അച്യുതാനന്ദനെ പരമേശ്വരൻ നമ്പൂതിരി എന്ന മാഷ് ഭംഗിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സമയം മാറ്റിക്കൊടുത്തതനുസരിച്ചിട്ടാണ് ആ സമയത്ത് സത്യപ്രതിജ്ഞ ചെയ്തത്. പിണറായി വിജയൻ സാർ അങ്ങനെയാണോ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകാരണം ഞാൻ അതിനെക്കുറിച്ച് കമന്റ് പറയാനില്ല. അച്യുതാനന്ദൻ അങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. എല്ലാ മന്ത്രിമാരും ഈ നിരീശ്വരവാദികളും ഈ യുക്തിവാദികളും എന്ന് പറയുന്ന എല്ലാ പാർട്ടീസും ശരിക്ക് ഈ സിദ്ധരാമയ്യെ പോലെ വേണ്ടത്ര അന്ധവിശ്വാസമുള്ളവരാണ്. മാത്രമല്ല അവനവന്റെ ഭാര്യയെയും മക്കളെയും 100% അമ്പലത്തിലേക്ക് അയക്കുന്നവരും ഹിന്ദുമത വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് സത്യപ്രതിജ്ഞ ചെല്ലുമ്പോഴത്തേക്കും വേറെ രീതിയിലൊക്കെ ചെല്ലുന്ന വരും. പക്ഷേ ഈ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ എത്രയാ തിരുപ്പതി വെങ്കടാചലപതിയുടെ ഫോട്ടോ ഉള്ളത്? അവിടെ ലെനിന്റെയും സ്റ്റാലിന്റെയും മാർക്സിന്റെയും എംഗൽസിന്റെയും ഇ എം എസിന്റെയും വല്ല മൂലക്കിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവരൊക്കെ ഈശ്വരവിശ്വാസികളാണ്. സിദ്ധരാമയ്യെ പോലെ പുറത്തൊന്ന് അകത്തൊന്ന് ചങ്കൂറ്റത്തോടുകൂടി ഇതൊക്കെ വെല്ലുവിളിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ വെല്ലുവിളിക്കാൻ ഇറങ്ങി പുറപ്പെടണം. പവനൻ എന്ന മഹായുക്തിവാദി 4:30 വടക്കുംപുറ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നത് ഒത്തിരി പേര് ഫോട്ടോ എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ വെള്ളയമ്പലത്ത് ഒരു ആൽത്തറ ദേവീക്ഷേത്രമുണ്ട്. 5:30 പോയാൽ ഒ എൻ വി കുറുപ്പ് എന്ന യുക്തിവാദികൾ ഉൾപ്പെടെ എല്ലാവരും തലയ്ക്ക് മുണ്ടിട്ടോണ്ടോ മുണ്ടിടാതെയോ അവിടെ തൊഴാൻ വരുന്നത് കാണാൻ സാധിക്കും. യുക്തിവാദികളൊക്കെ അതിരാവിലെയാ തൊഴുക, കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അതിരാവിലെയാ തൊഴുക. ഈ അതുപോലെ തന്നെ ഇ കെ നായനാര് നിയമസഭ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ അന്ന്, നമ്മുടെ പുതിയ നിയമസഭ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ അന്ന് രാവിലെ 3:00 വാസുദേവൻ നമ്പൂതിരിയെ കൊണ്ടാണ് അവിടെ ഗണപതി ഹോമം നടത്തിച്ചത്. ആ വാസുദേവൻ നമ്പൂതിരി അവിടെ ഗണപതി ഹോമം നടത്തിയിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇത് പറയുക ചെയ്തത്. അപ്പോൾ ഞാൻ കേട്ടതല്ല, എന്നോട് അത് ചെയ്ത ആൾ തന്നെ വന്ന് പറഞ്ഞതാണ്. തലശ്ശേരിയിലെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ആശുപത്രിയിലെ 3-ാം നിലയിൽ കുറേ അധികം ആൾക്കാർ രോഗികൾ മരിക്കുന്നത് കണ്ടപ്പോൾ ആരും അറിയാതെ മൃത്യുഞ്ജയ ഹോമം ഗണപതി ഹോമമൊക്കെ അവിടെ നടത്തിയതാണ്, പുറത്ത് പറയരുതെന്ന് ചെയ്ത ആൾ എന്നോട് പറയുകയും ചെയ്തു. ഇനി ഇതിനൊക്കെ പ്രൂഫ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എൻ എ ടെസ്റ്റ് ഒന്നും ഗണപതി ഹോമം നടത്തുന്നതിന് ചെയ്യാൻ പറ്റില്ലല്ലോ. ജിഷാവധത്തെ പോലെ തന്നെ സി ടി സി 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 ടി ഒ ടി വി ഒ ഒന്നും വെച്ചിട്ടല്ല ഗണപതി ഹോമം നടത്തുക. അത് കാരണം അത് ചെയ്ത ആള് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കത് പറയാമല്ലോ. ആ അർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനി നിങ്ങൾ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഏതായാലും എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും നിരീശ്വരവാദികളും യുക്തിവാദികളും മരിക്കാറാവുമ്പോ എന്ന് ഞാൻ പറയണില്ല, ചാവാറാവുമ്പോ വീണ്ടും ആത്മീയതയിലേക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നക്സലൈറ്റുകൾ ഉൾപ്പെടെ എന്ന് കൂടി ചേർക്കുന്നു പ്രണാമം. സിദ്ധരാമയ്യെ പോലെ എന്ന് വീണ്ടും പറയുന്നു പ്രണാമം. നമസ്കാരം.